Hi, I'm Bindu, and YouTube channel Chilli Jasmine like all welcome. Swagatham. Nammal raavile kadagu thuranna muttathekku irangumbol nammalde chedigalile pratheegicha rose lokkeyanengi nirachu pookal undayi korchanengilum kolpeyilla angane pookal undayi nilkunnathu kaanan ishtamallathavarayittu aarengilum undo enikku anjaaru rosagal maatramana ulladu pakshe avare poo vittu nilkanayittu naan cheyyna korchu kaaryangal undu adu naan ente kootukaarumayittu പങ്കുവെക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് റോസ വെക്കുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ ഈ ചെടികൾ എൻ്റെ റോസ എല്ലാം കുറച്ച് അഞ്ചോ ആറോ ഒക്കെ കുറച്ച് ചുവടുകളേ ഉള്ളൂ അത് ഞാൻ എൻ്റെ പച്ചക്കറി വളർത്തുന്ന സ്ഥലത്ത് തന്നെ ടെറസിൽ വെച്ചിരുന്നതാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പറയാറുണ്ട് ഞാൻ ടെറസിലേക്ക് കയറി വരുമ്പോൾ എന്നെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് പോലെയാണ് എൻ്റെ റോസ പൂവുകളുമായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ പല വീഡിയോകളിലും തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരെ ഞാൻ അതൊരു ചെറിയ ഷെയ്ഡ് കിട്ടുന്നത് പോലത്തെ സ്ഥലമായിരുന്നത് കൊണ്ട് അത്ര നന്നായിട്ട് പൂവിടുന്നുണ്ടായിരുന്നില്ല അവരെ ഞാൻ എടുത്ത് ഇതേപോലെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചപ്പം എപ്പോഴും തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ചെടികളിൽ ഇതുപോലെ കണ്ടോ പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന തണ്ടുകൾ അതുപോലെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം ഉണ്ടായിപ്പോയതിന് ശേഷം നിൽക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പൂക്കളെ നമ്മൾ ഒരു കാരണവശാലും ചെടിയിൽ നിർത്തരുത് ഇങ്ങനെയുള്ള പൂക്കളെ നമ്മൾ ചെടികളിൽ നിർത്തിയാൽ നമ്മളുടെ ചെടികളുടെ വേരുകളിൽ കൂടെ വലിച്ചെടുക്കുന്ന വെള്ളവും വളവും ഇത്തരത്തിലുള്ള ചെടികളിലെ ഇത്തരത്തിലുള്ള പൂക്കളിലേക്കും കൂടെ എത്തിക്കാൻ ചെടി ശ്രമിക്കുന്നത് കൊണ്ട് വളർച്ച കിട്ടേണ്ടുന്ന കമ്പുകളിലും മുട്ടുകളിലും പൂവുകളിലും ഒന്നും ആവശ്യത്തിന് വളം കിട്ടുന്നതിൻ്റെ ലഭ്യത കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കമ്പുകളെ നമ്മൾ മുറിച്ചു മാറ്റണം അപ്പോൾ ഇത് കണ്ടോ ദേ ഈ പൂ ഇങ്ങനെ കൊഴിയാറായതാണ് ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഈ ഇലയും അതിൻ്റെ തൊട്ട് താഴത്തെ ഇലയും വേണമെങ്കിൽ ഒരു മൂന്നില വരെ എടുക്കാം രണ്ടിലയായാലും മതി ഇങ്ങനെ നമ്മൾ മുറിച്ചു മാറ്റണം അതേപോലെ തന്നെ ദേ ഈ ചെടിയുടെയും ഞാൻ അങ്ങനെ തന്നെ മുറിച്ചെടുക്കുകയാണ് ഈ പഴുത്ത ഉണങ്ങിത്തുടങ്ങിയ ഈ പൂക്കൾ ഇതേപോലെ മുറിച്ചെടുത്തു ഇങ്ങനെ മുറിച്ച് തണ്ട് മുറിച്ച് കളയുന്നതിനാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്നത് പ്രൂണിങ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസുകൾ ഇതൊരു പ്രത്യേക തരത്തിലുള്ള റോസയാണ് ഓർക്കിഡ് റോസ എന്നാണ് പറയുന്നത് ഈ റോസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു മുള്ളു പോലും ഈ ചെടിയിലില്ല അപ്പോൾ ഈ പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു പോയതിന് ശേഷം ഞാൻ ദേ ഇതങ്ങോട്ട് വെട്ടുവാണേ അപ്പോൾ ഇതേപോലെ വെട്ടി നിർത്തണം നമ്മൾ ചെടികൾ അങ്ങനെ ദേ ഇതും ഞാൻ ഇവിടെ വെച്ച് വെട്ടുകയാണ് ഈ ഇത് കുറച്ച് പൂക്കളുണ്ട് പക്ഷെ വാടി തുടങ്ങിയതാണ് ഇതും കൂടെ ഇതേപോലെ വെട്ടിക്കളഞ്ഞു അതുപോലെ തന്നെയാണ് ദേ ഈ കമ്പ് കണ്ടോ ഇതൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്ന റോസയാണ് ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഇത് ഞാൻ പലയിടത്തും ദേ ഈ കൊലയോടെ നിൽക്കുന്നതാണ്ടോ ഇതിനകത്തെല്ലാം കുഞ്ഞു കുഞ്ഞു കമ്പുകൾ കയറി വരുന്നുണ്ട് പക്ഷേ ഈ പൂവ് നമ്മൾ വെട്ടിക്കളയുവാണെങ്കിൽ ഇനി നല്ല ആരോഗ്യത്തോടെ കൂടുതൽ കൂടുതൽ പൂക്കളുണ്ടായി തുടങ്ങും അതുപോലെ തന്നെ ദേ ഈ ഉണങ്ങിയ കമ്പുകൾ നിൽക്കുന്നതാണ്ടോ ഇങ്ങനെയുള്ളത് അതുപോലെ ചെടികളുടെ ബഡ്ഡിങ്ങിൻ്റെ തൊട്ട് താഴെയിൽ നിന്ന് ഇത് ചിലപ്പം ചില കാട്ടു റോസകളിലൊക്കെ ആയിരിക്കും നല്ല റോസകളുടെ ഭാഗങ്ങൾ മുളകൾ ബഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ കിളുത്തു വന്നാൽ അതിങ്ങനെ വളർന്നു വളർന്ന് പോകത്തേ ഉള്ളൂ അതേ പൂക്കൾ ഉണ്ടാകത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള കമ്പുകളൊക്കെ നമ്മുടെ ചെടികളിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ മുറിച്ചു മാറ്റണം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മുറിച്ചു മാറ്റുക അതുപോലെ ഞാൻ വേറൊരു ചെടിയെ പ്രൂൺ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാവേ ഈ ചെടിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന പ്രൂണിങ് എന്ന് പറയുന്നത് ഹാർഡ് പ്രൂണിങ് ആണ് നല്ല കട്ടിക്കുള്ള എന്ന് പറഞ്ഞാൽ ഇതേ ഈ വണ്ണമുള്ള കമ്പുകളായിരുന്നു കുറച്ച് നല്ല ഹൈറ്റിലേക്ക് വളർന്നു നിന്നത് അപ്പോൾ ഇതിങ്ങനെ കണ്ടമാനം സൈസ് വെച്ച് പോകാതിരിക്കാൻ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ താഴെ ചുവട്ടിൽ നിന്ന് ഒരരയടി മാത്രം പൊക്കത്തിൽ വെച്ചിട്ട് മുറിച്ചു കളഞ്ഞു അങ്ങനെ മുറിച്ചു കളയുന്നതിനാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ് എന്ന് പറയും അവർ മുള വന്നിട്ട് പൂക്കൾ ഉണ്ടായി വരാൻ കുറച്ച് താമസം പിടിക്കും ഇതേപോലുള്ള അതേസമയം നമ്മൾ രണ്ടിലകൾ മാത്രമാണ് കട്ട് ചെയ്ത് കളയുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ടുകളും പൂവുകളും ഉണ്ടായി തുടങ്ങും ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ചെടിയുടെ ചുവട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്തെങ്കിലും തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ച് ഇപ്പം ഞാൻ ടൂൾസ് എൻ്റെ ടെറസെ പച്ചക്കറി ചെയ്യുന്നിടത്താണ് ഇരിക്കുന്നത് എടുക്കാൻ മറന്നുപോയത് കൊണ്ടാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത് ഈ കത്രിക കൊണ്ട് എന്തെങ്കിലും കൊണ്ട് നമ്മൾ ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും വളം ചെയ്യണം ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ കടല പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ 7 ദിവസം കുതിർത്ത് വെച്ച് പുളിപ്പിച്ചതാണ് അതിനകത്ത് ഒരു കുറച്ച് ശർക്കരയും കൂടെ ചേർത്തോണം അങ്ങനെ പുളിപ്പിച്ചെടുത്തിരിക്കുന്ന ജൈവ സ്ലറിയാണ് ഞാൻ ഈ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ജൈവ സ്ലറി
അതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ കൊള്ളുന്നത്ര എപ്സം സോൾട്ട് ആണ് ഇതൊന്ന് ഇട്ടു അതിന്റെ കൂടെ രണ്ടാമതൊരു സ്പൂൺ എപ്സം സോൾട്ടും കൂടി ഇട്ടു എന്നിട്ട് നമ്മൾ ഇതിനെ ഇരട്ടി ഇത് ഞാൻ ഇപ്പോ നമ്മുടെ പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിരുന്നത് അതേപോലെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെ ഗാഢത വളരെ കൂടുതലായിരിക്കും നമുക്ക് അതിനെ ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിക്കണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇരട്ടി വെള്ളം ഒഴിക്കുവാണേ അപ്പം ഏകദേശം നമ്മൾ ലെവൽ വെച്ചിട്ട് നോക്കിയാൽ മതി അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചു ഇനി നമുക്കിതിനെ ചെടികൾ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം ചുവട്ടിൽ നിന്ന് ഇച്ചിരി മാറ്റി ഒഴിക്കുന്നതാണ് നല്ലത് പക്ഷേ നന്നായിട്ട് നേർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇത് ബട്ടൺ റോസയുടെ ടൈപ്പ് റോസയാണ് ഇതും അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ ഇതുപോലെ വളം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നോക്കുമ്പം ചെടി നിറച്ചും തന്നെ നല്ല പൂക്കളായിരിക്കും അതുപോലെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കളകൾ വളരാൻ അനുവദിക്കരുത് ഇപ്പം എൻ്റെ ഒരു റോസയുടെ ചുവട്ടിൽ ഇതുപോലെ കളകൾ എനിക്ക് പറിച്ചു മാറ്റാൻ പറ്റാം നമ്മളിപ്പം ചെടിയെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേരും കൂടെ ഇളകും കളകൾ പറിച്ചു മാറ്റാനായിട്ട് പറ്റാതെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ കളകൾ നിൽക്കുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളം കളകളും കൂടെ അവരുടെ ആവശ്യത്തിന് വളരാനായിട്ടൊക്കെ വലിച്ചെടുത്ത് നമുക്ക് ചെടിക്ക് കിട്ടുന്ന ഗുണം കുറഞ്ഞു പോകും സാധാരണ നമ്മളുടെ റോസകൾക്ക് വരുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ഇലകളിലൊക്കെ കറുത്ത കുത്തുകുത്തുകൾ പോലെ വരും അത് ചിലപ്പോഴാണെങ്കിൽ എല്ലാ ഇലകളിലേക്കും ബാധിക്കുകയും അതുപോലെ തണ്ടുകളിലേക്കുമൊക്കെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റു രോഗങ്ങളെന്ന് പറയുന്നത് പൂമൊട്ടുകൾ വിരിയാതെ ഇരിക്കുക പൂമൊട്ടുകൾ കരിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ ഫലവത്തായ ഒരു മാർഗം എന്ന് പറയുന്നത് ഇത് വേപ്പെണ്ണയും സോപ്പും കൂടെ മിക്സ് ചെയ്തതാണ് ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ വേപ്പെണ്ണയും സോപ്പും ചേർത്ത മിക്സറിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി ഒരു സ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് ഒരു ലിറ്ററാക്കി ഡയല്യൂട്ട് ചെയ്യിപ്പിച്ച് നമ്മളെ റോസയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ സോഡാപ്പൊടി ഇട്ട് ഒരു ലിറ്ററാക്കി നേർപ്പിച്ചതിന് ശേഷം കാണിക്കും ഇത് സോഡാപ്പൊടിയാണ് ആ സോഡാപ്പൊടി കൂടെ ഞാൻ ഈ ബോട്ടിലിനകത്തേക്ക് ഇടുക അപ്പം ബോട്ടിലിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊരു ലിറ്ററാക്കി നേർപ്പിക്കണം ഇത് കണ്ടോ ഈ ഇലയിലൊക്കെ ഇതേപോലെ ബ്രൗൺ നിറത്തിലുള്ള കുത്തുകുത്തുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഇല അങ്ങ് ഒന്നുകിൽ പിഴുത് കളയുക അതുപോലെ ഇനി മറ്റിലകളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വേപ്പെണ്ണയും സോപ്പും സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള മിക്സ്ചർ നന്നായിട്ട് ചെടികളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ ഉണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ പൂമൊട്ടുകൾ ഇങ്ങനെ വന്നിട്ട് കരിഞ്ഞ പോലെ നിൽക്കുന്ന അവസരത്തിലും ഇതേ മരുന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി റോസയുടെ ഏകദേശമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് നമ്മൾ ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ കണ്ടോ ഇതിൻ്റെ നാമ്പുകൾ കണ്ടോ ഇങ്ങനെ കുരുടിച്ചു കുരുടിച്ച പോലെ വരുന്നതുണ്ടോ അപ്പോഴും ഒക്കെ നമ്മൾ ഇതേപോലെ തന്നെയുള്ള ഈ മരുന്നാണ് കൊടുക്കുന്നത് അങ്ങനെ ചെയ്ത് കണ്ടോ വാടി നിൽക്കുന്നതുണ്ടോ അത് വിടർന്ന് വരാനായിട്ട് താമസം വരും അപ്പോൾ ഒക്കെ നമ്മൾ ഇതേപോലത്തെ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ നാലേ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നമ്മളുടെ വീടുകളിലെ റോസകളിലും ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും ഈ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് നല്ലതുപോലെ സൂര്യപ്രകാശമുള്ളിടത്ത് വെച്ച് വളർത്തുക അതുപോലെ പ്രൂണിങ് നടത്തുക വളവും വെള്ളവും കൊടുക്കുക ഇതുകൂടാതെ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും രോഗങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനും ആവശ്യമായ വേപ്പെണ്ണയും സോപ്പും ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൊടിയും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം മതി എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും ഇതേപോലെ ചെടികളെ വളർത്തുന്നവർക്കും കൃഷി ചെയ്യുന്നവരുമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം